റോമിയോ ജൂലിയറ്റ്, രചന സന്ധ്യദാസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. എന്താടാ ഇങ്ങനെ ആലോചിക്കുന്നേ? തേജ് ചോദിച്ചു. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെ? തന്നെ രണ്ടുപേരെയും മാറി മാറി നോക്കിയോണ്ട് ചോദിച്ചു. ആ കിട്ടി, അന്ന് നീയല്ലേ? അത് പറഞ്ഞ് മുഴുമിക്കും മുന്നേ ദേ വന്നു മെൽവിന് ശരത്ത് ഓടിക്കൊണ്ട് ക്ലാസ്സിലേക്ക്. ശ്രേയ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവളെ പൂജയാണെന്ന് കരുതി. ഹാപ്പി ബർത്ത്ഡേ ഗുണ്ടൂസേ, അതും പറഞ്ഞ് ശരത്ത് ശ്രേയയെ കോരിയെടുത്ത് ചുറ്റാൻ തുടങ്ങി. അവൾ കത്താൻ തുടങ്ങി. മെൽവിൻ അപ്പോഴാണ് ശരത്തിന്റെ കയ്യിലുള്ള ആളെ കണ്ടത്. അവൻ വായും പൊളിച്ചുകൊണ്ട് നിന്നു. ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അയ്യോ എന്നെ വീട്ടേട്ടാ, അവൾ ഇറുക്കെ കണ്ണടിച്ചുകൊണ്ട് പറഞ്ഞു. അവനാണെങ്കിലോ അവളെ ചുറ്റിക്കുന്ന തിരക്ക് മുഖം പോലും ശ്രദ്ധിച്ചില്ല. അപ്പോഴായിരുന്നു പൂജ ക്ലാസ്സിലേക്ക് വന്നത്. ഡാ ശരത്തെ, നിനക്കെന്താ വട്ടാണോ? പൂജയുടെ സൗണ്ട് കേട്ട് അവൻ ചുറ്റിൽ നിർത്തി അവളെ നോക്കി. ഏ നീയോ? അപ്പോ ഇതാരെന്റെ കയ്യില്? അവൻ അപ്പോഴാണ് തല താഴ്ത്തി അവളെ നോക്കിയത്. അവൾ പതിയെ കണ്ണു തുറന്ന് അവനെ നോക്കി. അവളെ കണ്ടതും അവന്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന കള്ളക്കാമുകൻ ഉണർന്നെണീറ്റു. അവളുടെ ആ മെഴികളിൽ നിന്നും അവന് കണ്ണെടുക്കാനേ തോന്നിയില്ല. ആ ഒരു സെക്കൻഡിൽ അവൻ വേറെ ഏതോ ലോകത്തേക്ക് പറന്നുപോയി. പെട്ടെന്ന് എല്ലാവരും നോക്കുന്ന കണ്ടതും അവൻ അവളിൽ നിന്ന് കണ്ണെടുത്തു. അയ്യോ സോറി, ആള് മാറി, അതും പറഞ്ഞുകൊണ്ട് അവൻ കൈവിട്ടതും അവൾ നിലത്ത് ഇടുപ്പും കുത്തി വീണു. അയ്യോ ശ്രേയ, ബാക്കിയുള്ളവരൊക്കെ അപ്പൊ തന്നെ അവളെ പിടിച്ചെണിപ്പിച്ച് ബെഞ്ചിലിരുത്തി. നീയല്ലേ എന്നെ ഇടിച്ചു വീഴ്ത്തിയത്? അവൻ അപ്പോഴാണ് ആ കാര്യം ഓർമ്മ വന്നത്. ഇതൊന്നും അറിയാതെ ബാക്കിയുള്ളവരൊക്കെ അവരെ മാറി മാറി നോക്കി. അത് കണ്ടതും വിക്കി അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങളറിയാതെ ഇതൊക്കെ സംഭവിച്ചു അല്ലേ? പൂജ ചോദിച്ചു. അത് അന്ന് അറിയാതെ പറ്റിപ്പോയതാ ചേച്ചി, ഞാൻ ഈ ഏട്ടനോട് സോറി പറഞ്ഞതാ. അവൾ പറയുന്നതൊന്നും അവൻ കേട്ടില്ല. അവനൊരു കള്ളച്ചിരിയോടെ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് ഫ്രഷേഴ്സൊക്കെ അസംബ്ലി ഹാളിലേക്ക് വരാൻ അനൗൺസ്മെന്റ് വന്നു. അത് കേട്ടതും ശ്രേയ എണീറ്റ് എല്ലാവരോടും ബായ് പറഞ്ഞുപോയി. ശരത്തിനോട് മാത്രം പറഞ്ഞില്ല. ശരത്ത് വിക്കിയുടെയും മെൽവിനെയും തോളിൽ കൈയിട്ട് അവൾ പോണെന്ന് നോക്കി നിന്നു. കുറെ ദൂരെത്തിയതും അവൾ തിരിഞ്ഞു നോക്കി. അവൻ തന്നെ അത്രയും നേരം നോക്കിയെന്നാണെന്ന് മനസ്സിലായതും അവൾ അപ്പോൾ തന്നെ നോട്ടം മാറ്റി വേറെ എവിടേക്കോ നോക്കുന്ന പോലെ കാണിച്ച് ഹാളിലേക്ക് കയറി. ഡാ മതി ഇങ്ങനെ ഒളിപ്പിച്ചു നോക്കിയത്, ആ പോയതേ ഇന്ദ്രേട്ടന്റെ സ്വന്തം അനിയത്തിയാ, വിക്കി പറഞ്ഞു. ഇത് കേട്ടതും ശരത്തൊന്ന് ഞെട്ടി. ഏ സത്യാണോ നീ പറഞ്ഞേ? അതേടാ. ആഹാ, ആരായാലും എനിക്കൊരു കുഴപ്പമില്ല, അവള് എന്റെയാ. മോനെ, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിലൊന്നും ഓവർ പ്രതീക്ഷ ഒന്നും വയ്ക്കണ്ട. അതിനാര് പറഞ്ഞു ഇത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണെന്ന്? എനിക്ക് ഇത് ലവ് അറ്റ് സെക്കൻഡ് സൈറ്റാടാ. അതിനുശേഷം സിംഗിൾ ശരത്ത് മിംഗിൾ ശരത്താവാനുള്ള ശ്രമത്തിലായി. പക്ഷെ ശ്രേയ ഭയങ്കര ബുദ്ധിശാലിയായത് കൊണ്ട് തന്നെ അവന്റെ ശ്രമത്തിലൊന്നും വീണില്ല. എന്നാൽ അവളുടെ മനസ്സിലും കുറച്ചൊക്കെ ചാഞ്ചാട്ടൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ മറച്ചുവെച്ച് അവളവനെ കഴിയുന്നും പുറകെ നടത്തിച്ചു. ഇന്ദ്രന് ക്യാമ്പസ് സെലക്ഷനിലൂടെ ഇൻഫോസിസിൽ ജോലി കിട്ടി. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ഒരു ഐ ടി കമ്പനി തുടങ്ങാനാണ് ആഗ്രഹം. പക്ഷെ പെട്ടെന്നൊന്നും ഒരു വർഷം കൊണ്ട് അങ്ങനെ കമ്പനി തുടങ്ങാൻ പറ്റില്ലല്ലോ, അതിന് ഒരുപാട് മുടക്കം മുതൽക്കേ വേണ്ടേ. അതുകൊണ്ട് അവൻ കുറച്ച് വർഷം ജോലി ചെയ്ത് കാശ് ചേർത്ത് വെച്ച് ചെറിയൊരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു. അവനും ഇപ്പോൾ യു എസിലാണ്. അവൻ മാത്രമല്ല അവൻ്റെ ഗ്യാങ്ങിലുള്ള പലരും. ഹർഷൻ തന്റെ ജീവിതം മുഴുവൻ ക്രിക്കറ്റിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. നല്ലപോലെ സപ്ലി ഉള്ളതുകൊണ്ട് ക്യാമ്പസ് സെലക്ഷനിലൊന്നും ജോലി കിട്ടിയില്ല. എന്നാൽ അവനതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. അവൻ വിഷ്ണു സാറിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെന്നൈയിലേക്ക് തിരിച്ചു. അവിടെയുള്ള മണിശർമ്മ എന്ന കോച്ചിന്റെ കീഴിൽ പരിശീലനം തുടർന്നു. മണിസാർ വിഷ്ണു സാറിന്റെ ഉറ്റ സുഹൃത്തായത് കൊണ്ട് തന്നെ ഹർഷനെ നല്ലപോലെ ശ്രദ്ധിച്ചു. ആ വർഷത്തിൽ രഞ്ജി ട്രോഫിയിൽ അവൻ 250 റൺസും 7 വിക്കറ്റും കൊയ്തു. അവന്റെ കളി കണ്ട് എല്ലാവരും ഇത്തവണത്തെ ലിസ്റ്റിൽ അവന്റെ പേരുണ്ടാകുമെന്ന് ഉറപ്പിച്ചു. എന്നാൽ അന്ന് വിധി അവനെ തോൽപ്പിച്ചു. അവന്റെ ടീമിലുള്ള ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനുമായ രണ്ടുപേരെയാണ് ആ വർഷം ലിസ്റ്റിൽ വന്നത്. ഇതിനിടയിൽ അവൻ തേജിനെ വിളിച്ച് സംസാരിക്കാൻ പോലും മറന്നു. അല്ലെങ്കിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവളുടെ ശബ്ദം കേട്ടാൽ അവനതൊക്കെ മറക്കുമായിരുന്നു. അവൾ വിളിച്ചാലും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. ഈ അവസ്ഥ അവനെ ശരിക്കും ഡിപ്രഷനിലേക്ക് വഴിതിരിച്ചു. അവന്റെ അവസ്ഥ കണ്ട് വിഷ്ണു സാറിനും മണിസാറിനും സങ്കടം തോന്നി. കാരണം ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആവാനുള്ള എല്ലാ യോഗ്യതയുള്ള ഇവനെ മാറ്റി നിർത്തി വെറും ഒരു ടീം ക്യാപ്റ്റൻ എന്ന ഒറ്റ സ്ഥാനം കൊണ്ട് നാഷണൽ ടീമിലേക്ക് അവർ സെലക്ട് ചെയ്ത് ഇവർക്ക് ഒട്ടും സഹായിക്കാൻ കഴിഞ്ഞില്ല. അവർ ഹർഷനെയും കൂട്ടി തമിഴ്നാട് ക്രിക്കറ്റ് ടീം അസോസിയേഷന്റെ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. എക്സ്ക്യൂസ് മീ സർ, ഞങ്ങൾക്ക് ഇവിടുത്തെ മാനേജറിനെ കാണാം. അവിടെ ഇരിക്കുന്ന അസിസ്റ്റന്റ് മാനേജറെ നോക്കി വിഷ്ണു സാർ പറഞ്ഞു. അവർക്ക് ഹർഷനെ കണ്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി. വരൂ ഇരിക്കൂ, സാർ ഇവിടെ ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. സർ, ഞങ്ങൾ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനാണ്, മണിസാർ കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിന്നിലായി ഹർഷനും വിഷ്ണു സാറും കൈകിട്ടി നിന്നു. പറയും, എന്താ കാര്യം? സർ, ഇതെന്റെ സ്റ്റുഡന്റാ ഹർഷവർദ്ധൻ. ഈ വർഷത്തെ രഞ്ജി ട്രോഫിയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചാളാ. എന്നിട്ട് എന്തുകൊണ്ടാണ് സർ തമിഴ്നാട് ടീമിൽ നിന്ന് ഇവന്റെ പേര് നാഷണൽ ടീമിൽ കൊടുക്കാതിരുന്നത്?
ഹീസ് ട്രൂലി ഡിസേവ്ഡ് ദാറ്റ് പ്ലേസ്. അയാൾ ഹർഷിനെ നന്നായിട്ട് നോക്കി, എന്നിട്ട് ഒരു ഫയലെടുത്ത് ടേബിൾ വെച്ചു. ഹർഷവർദ്ധൻ റൈറ്റ്? അയാൾ അവനെ നോക്കി ചോദിച്ചു. അതെ സർ. ഓക്കെ, ബട്ട് നിങ്ങളുടെ സ്കോർ ഇതിൽ 70 ബോളിൽ 36 റൺസ് എന്നാണോ കൊടുത്തിരിക്കുന്നത്? അത് കേട്ടതും അവർ മൂന്നുപേരും ഒരുപോലെ ഞെട്ടി. സർ, ഇത് തെറ്റാ, ഞാൻ നന്നായി കളിച്ചതാ, ഹർഷിനൊരു പതർച്ചയോട് പറഞ്ഞു. അതെ സർ, ഞങ്ങൾ ഇവന്റെ കളിയേണ്ടതാ, ഇതാരോ മാറ്റിയെഴുതിയതാ. സാർ ഒന്നുകൂടെ നോക്കിയേ. സി മിസ്റ്റർ മണി, എനിക്ക് ഈ ഫയലിൽ ഉള്ളതേ പറയാൻ പറ്റൂ. ഇതിലുള്ള സ്കോർ അനുസരിച്ചായിരിക്കും നാഷണൽ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് തന്നെയാണ് ഹൈ സ്കോർ. സോ ഒബിയസ്ലി അവർ തന്നെയായിരിക്കും സെലക്ട് ആവുക. സർ, ഇതിലെന്തോ ചതിയുണ്ട്, ഞാൻ നന്നായി കളിച്ച സാറേ. ഇറ്റ്സ് ഓക്കെ ഹർഷവർദ്ധൻ, ചില സമയത്ത് തോൽവി നമ്മളെ മണ്ടന്മാരാക്കുമെന്ന് കേട്ടിട്ടില്ലേ? തൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അയാളുടെ സംസാരം കേട്ട് അവർ മൂന്നുപേർക്ക് ദേഷ്യം വന്നു. അതിന് ആരാ സാറേ തോറ്റ്? നിങ്ങൾക്ക് കൂടി എന്നെ, ബാക്കി പറയുമ്പോഴേക്കും അവൻ്റെ തൊണ്ടയിടറി. സാറേ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കളിച്ചില്ലേ, ഇനി ഞങ്ങൾ കളിക്കും. ഞങ്ങൾക്കുണ്ട് സാറേ കുറെ രാഷ്ട്രീയ ബലം. നിങ്ങളുടെ ഈ കൊള്ളരുതായ്മ ഞങ്ങൾ നിർത്തിത്തരാം. ഈ വർഷം തമിഴ്നാട് ടീമിൽ നിന്നും ഹർഷൻ കയറിയിരിക്കും, അതൊറപ്പാ, നോക്കിയിരുന്നോ? മണി സാറ് അയാളെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് അവരെയും കൂട്ടി അവിടുന്ന് പോയി. എന്തിനാ സാറ് അവരോട് ഏറ്റുമുട്ടാൻ നിന്ന്? മാനേജർക്ക് നിങ്ങൾ സ്കോർ ഷീറ്റ് മാറ്റിയ കാര്യം അറിഞ്ഞിട്ടില്ല. നാളെ ഇവർ വന്ന് ഈ കാര്യം മാനേജറോട് പറഞ്ഞാൽ അതോടെ നിങ്ങളുടെ പണി പോവും. അവർ പോയി കഴിഞ്ഞ ശേഷം ഒരു ലേഡി സ്റ്റാഫ് വന്ന് അയാളോട് പറഞ്ഞു. അത് കേട്ടതും ഒരു നേരിയ ഭയം അയാളിൽ നിറഞ്ഞു. അതിന് ഞാൻ സമ്മതിക്കില്ല, അവനെ ഞാൻ ടീമിൽ നിന്ന് മാറ്റിയിരിക്കും. അന്ന് ഹർഷൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. അവനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചെങ്കിലും അവനെ മനസ്സ് മാറിയില്ല. പിറ്റേന്ന് മാനേജറെ കാണാൻ ഹർഷൻ തനിച്ചു പോയി. എന്നാൽ അന്നും വിധി അവനെ തോൽപ്പിച്ചു. അവനെ ബ്ലാക്ക് ലിസ്റ്റിൽ ചേർത്തി. മാച്ചിനിടയ്ക്ക് ഡ്രഗ്സ് യൂസ് ചെയ്തു എന്ന കാരണം വെച്ചാണ് അവനെ ഒഴിവാക്കിയത്. അവിടെ തീ കാര്യറിഞ്ഞതും അവൻ്റെ മനസ്സാകെ തളർന്നു. ചെയ്യാത്ത കുറ്റത്തിന് പ്രതിയാവേണ്ടി വന്നതിൽ അവൻ അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞാലെന്നുവരെ തോന്നി. അവൻ അവിടെയുള്ളവരോട് കൈകൂപ്പി ചോദിച്ചിട്ടും അവന് പറയാനുള്ളത് കേൾക്കാൻ ആരും തയ്യാറായില്ല. അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അവസാന സെക്യൂരിറ്റീസൊക്കെ വന്ന് അവനെ പിടിച്ച് വെളിയിൽ തള്ളി. അവൻ അവിടെയുള്ള മരച്ചോട്ടിലിരുന്നുകൊണ്ട് കുറേ നേരം കരഞ്ഞു. അന്നൊരു ശനിയാഴ്ച രാത്രി ഹർഷൻ്റെ കോൾ കണ്ടതും തേജുവിന് ഒത്തിരി സന്തോഷമായി. ഏറെക്കുറെ 2 മാസമായി നേരാവണ്ണം സംസാരിച്ചിട്ട്. ഹലോ ഹർഷേട്ടാ, സുഖല്ലേ? സുഖം, നിനക്കോ? ആ, എനിക്ക് കുഴപ്പമില്ല. ഹർഷേട്ടാ നാട്ടിൽ വന്നോ? ഇല്ല, ഞാനിപ്പോൾ ഊട്ടിയില്ല. നിനക്ക് നാളെ ഫ്രീ ആണെങ്കിൽ എനിക്കൊന്ന് കാണണം. ഇതെന്തൊരു ചോദ്യം ഹർഷേട്ടാ, നിങ്ങൾ സമയവും സ്ഥലവും പറ. എനിക്ക് നിങ്ങളെ കാണാൻ തോന്നിട്ട് വയ്യ. നാളെ 10 മണിക്ക് വാൽപ്പാറ വരെ ഒന്ന് വാ, ഞാൻ അവിടെ ഉണ്ടാവും. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. ഹലോ, ഹലോ ഹർഷേട്ടാ. അവൻ്റെ ഈ പെരുമാറ്റം കണ്ട് തേജുവിന് എന്തോ പന്തിയിട്ട് തോന്നി. ഇല്ലെങ്കിൽ എത്ര സമയമായാലും ഫോൺ വെക്കാത്ത ആളാണ്. പിറ്റേന്ന് കറക്റ്റ് 10 മണിക്ക് തന്നെ അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അന്ന് അവളെ എടുത്തുകൊണ്ട് വന്ന അതേ സ്ഥലമായിരുന്നത്. അവൾ അവിടെ എത്തിയതും കണ്ടു കൈകെട്ടി കൊക്കയിലേക്ക് നോക്കിക്കുന്ന ഹർഷനെ. അവൾ പിന്നിലൂടെ പോയി സ്വെറ്റർ ഇട്ട് നിൽക്കുന്ന അവനെ കെട്ടിപ്പിടിച്ചു. ഓ എൻ്റെ ഹർഷു, എത്രയായെന്നറിയോ ഇങ്ങനെ നിന്നിട്ട്? ഈ തണുപ്പിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ എന്ത് രസാന്നറിയോ? അവൾ അവൻ്റെ മുതുകിൽ തലയാഴ്ച വെച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അപ്പോൾ തന്നെ അവളുടെ നേർക്ക് തിരിഞ്ഞു. മുഖമുയർത്തി നോക്കിയതും അവൾ കണ്ടത് അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളാണ്. അയ്യോ എന്താ ഹർഷേട്ടാ, എന്താ പറ്റിയത്? എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നത്? മാച്ച് എന്തായി? അവൾ അവൻ്റെ കണ്ണീര് തുടച്ചുകൊണ്ട് ചോദിച്ചു. എന്താവാൻ, ഇത്തവണയും സെലക്ട് ആയില്ല. അവൻ അതുമാത്രമേ പറഞ്ഞുള്ളൂ. അതിന് പിന്നിൽ നടന്നതൊന്നും അവളോട് പറഞ്ഞിട്ടില്ല. അതുപോട്ടെ, സാറില്ല, ഇതിനൊക്കെ ഇങ്ങനെ കരയുന്നോ? ഇനിയും വരുമല്ലോ അവസരം. തേജു, ഇനി ഞാൻ പറയാൻ പോകുന്നു, നീ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഹർഷേട്ടാ? ലെറ്റ്സ് ബ്രേക്കപ്പ്. എന്താ തേജു? പ്ലീസ്, നമുക്ക് എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം. അത് കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. ഹർഷേട്ടാ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ, നിങ്ങൾക്കിത് എന്തു പറ്റി? എന്തുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ? നിനക്കറിയാലോ എനിക്കെല്ലാം എൻ്റെ ക്രിക്കറ്റ്. നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്ന പോലെ എനിക്കറിയില്ല. എനിക്ക് വേണ്ടി നീയും നിന്റെ ജീവിതം കളയേണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാനീ പറയുന്നേ. എനിക്കറിയാം, ഇപ്പോൾ കൈവിട്ട് പോയത് നാളെ ഹർഷേട്ടൻ തിരിച്ചു പിടിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമാണ് നിങ്ങളെ. ഞാൻ ഹർഷേട്ടനെ വിട്ട് എവിടേക്കും പോവില്ല, എനിക്ക് വേണം നിങ്ങളെ. അവൾ അതും പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവൻ അപ്പോൾ തന്നെ അവളെ പിടിച്ചു മാറ്റി. വേണ്ട തേജു, നിനക്ക് ഞാൻ ശരിയാവില്ല. നീ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ട ആളാണ്. എനിക്ക് വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഹർഷേട്ട, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി എന്നെ ഒഴിവാക്കുകയാണോ? ഞാനൊരു തടസ്സമായിട്ട് തോന്നിയ നിങ്ങൾക്ക്? അവൾ മുഖം കുത്തി പൊട്ടിക്കരഞ്ഞു. തേജു പ്ലീസ്, എനിക്കിപ്പോൾ നിന്നെ വിട്ടുപോയേ പറ്റൂ.
ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ഇത്. അവൾ അവനെ കരഞ്ഞുകൊണ്ട് ദയനീയമായി നോക്കി. അവളുടെ കരഞ്ഞിറങ്ങിയ കണ്ണേണ്ടതും അവനവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനാണ് തോന്നിയത്. പ്ലീസ് ഡി, ഇനി ഒരിക്കലും നീ എൻ്റെ വഴിയിൽ തടസ്സമായിട്ട് വരരുത്. അവനതും പറഞ്ഞ് തിരിഞ്ഞു പോവാൻ നിന്നതും അവൾ അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. പ്ലീസ് ഹർഷേട്ട, എന്നെ വിട്ട് പോവല്ലേ, എല്ലാം ശരിയാവും, ഞാനല്ലേ പറയുന്നേ. അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവളുടെ കൈയിനെ അടർത്തി മാറ്റി തിരിഞ്ഞു പോലും നോക്കാതെ അവിടുന്ന് പോയി. അവൾ അവൻ പോണെന്ന് നോക്കി മുട്ടുകുത്തി നിലത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. അവൻ വീടെത്തി റൂമിലേക്ക് വന്ന് കഥകടച്ച് നിലത്തേക്ക് ഉതിർന്നിരുന്ന് കരയാൻ തുടങ്ങി. വെളിയിൽ നിന്ന് അമ്മയും അച്ഛനും വിഷ്ണുസാറും മണിസാറൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വിളിയൊന്നും അവൻ കേട്ടില്ല. സോറി തേജു, സത്യാവസ്ഥ അറിഞ്ഞ നീ ഒരിക്കലും എന്നെ വിട്ടുപോലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ വിട്ടുപോയേ പറ്റൂ. നമ്മൾ പിരിയുന്നതാ നല്ലത്. എൻ്റെ ജീവിതമെല്ലാം കൈവിട്ടുപോയി. എന്നെ സ്നേഹിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിന്റെ ജീവിതം ഇരുട്ടിലാവാൻ പാടില്ല. എന്നെപ്പോലൊരു സൈക്കോനെ നിനക്ക് വേണ്ട. അതും പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കയ്യിലെ ഞരമ്പ് മുറിച്ച സംഭവം മനസ്സിലോർത്തുകൊണ്ട് സ്വെറ്ററിൻ്റെ കൈമടക്കി മേലെയാക്കി അവൻ്റെ കയ്യിലുള്ള മുറിപ്പാട് നോക്കി. എല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും തേജുവിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. തേജു, എന്നാലും ഹർഷേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അഖി പറഞ്ഞു. എന്ത് കാരണം? സ്വാർത്ഥത, അത്ര തന്നെ. ഇതൊന്നും അറിയാതെ ഞാൻ അയാളെ കയറി സ്നേഹിച്ചത് എൻ്റെ തെറ്റ്. ഹേ, ഇല്ല തേജു, ഐ തിങ്ക് ഹീസ് ഇന്നസെൻറ്റ്. വേദവും ശരിവെച്ചു. ആഹാ, അപ്പം അത് ശരി. കഥയൊക്കെ കേട്ടുകഴിഞ്ഞ് അവസാനം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആ വഞ്ചകനെയാണല്ലേ. അവൾ കപടദേഷ്യം കാണിച്ച് മുഖം തിരിച്ചു. പെട്ടെന്ന് അവളുടെ ഫോൺ റിംഗ് അടിച്ചു. ആ അമ്മേ, എത്ര നേരമായിട്ട് പോയിട്ട്, വീട്ടിലേക്കൊന്നും വരുന്നില്ലേ? ആ ഞാൻ ദാ എത്തിയമ്മേ. അമ്മയാ, അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. കഥ കേട്ട് സമയം പോയതറിഞ്ഞില്ല. വാ പോവാ. അപ്പം എല്ലാം പ്ലാൻ ചെയ്ത പോലെ നീ വീട്ടിൽ പോയിട്ട് പയ്യൻ കുഴപ്പമില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റും. ഓക്കെ. അഖിലേഷും തേജു തംസപ്പ് കാണിച്ചു. തറവാട്ടിലെത്തിയതും മീഡിയക്കാരൊക്കെ വന്ന് പൊതിയുന്ന പോലെ തേജുവിനെ എല്ലാവരും കൂടെ വട്ടവിട്ട് പിടിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മോളെ, എന്തായി, പയ്യന് ഇഷ്ടായോ? വിമലമായി ചോദിച്ചു. ആ കുഴപ്പമില്ലമ്മായി, അവൾ അതുമാത്രം പറഞ്ഞ് അകത്തേക്ക് ഏറിപ്പോയി. ചുമരിൽ ചാരി വെച്ച മുത്തശ്ശൻ്റെ ഫോട്ടോ നോക്കിയതും അവളുടെ കണ്ണ് നിറഞ്ഞു. അന്ന് മുത്തശ്ശൻ പൂജയോട് പറഞ്ഞത് ഓർമ്മ വന്നു. അവളുടെ നിൽപ്പ് കണ്ട് മുത്തശ്ശി അടുത്തു വന്നതും അവൾ പെട്ടെന്ന് കണ്ണുടച്ചുകൊണ്ട് റൂമിലേക്ക് പോയി വാതിലടച്ചു. അകത്ത് തന്നെ തനു ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തായിടി പോയ കാര്യം? അവൾ തേജുവിൻ്റെ തോളിൽ കൈവച്ചെന്ന് ചോദിച്ചു. എനിക്ക് പറ്റുന്നില്ല അടി, എൻ്റെ മനസ്സിൽ ഹർഷേട്ടനല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതും ക്യാൻസലാ? ഞാൻ വേണ്ടെന്ന് പറയാൻ പോയപ്പോഴായിരുന്നു ആ ചെറുക്കൻ അവന് വേറെ അഫയർ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ്. സോ കാര്യങ്ങൾ സിമ്പിൾ. അവൾ അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഓഹോ, അപ്പോൾ അവരുടെ ലവ് സെറ്റാക്കിയിട്ട് വരികയല്ലേ? തനു താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ തേജു, നീ എത്ര നാളിങ്ങനെ ഹർഷേട്ടന് വേണ്ടി ജീവിതം മാറ്റിവെക്കും? അതിനാര് പറഞ്ഞു ഞാൻ അയാൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ചെന്ന്? അയാൾ ഇപ്പോഴും മനസ്സിലുണ്ടെന്ന കാര്യം സത്യം തന്നെ. പക്ഷെ അതിനുവേണ്ടി നിരാശാകാമിക്കെ പോലെ ഇരിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതിന് വേറെ ആളെ നോക്കണം. എനിക്കിങ്ങനെ സിംഗിളായിട്ടൊക്കെ നടന്നാൽ മതിയേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. നീ ഒരു കാര്യം ആലോചിക്കണം. എൻ്റെയും നിൻ്റെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്നാ ഈ വീട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിൻ്റെ ഈ പോക്കേണ്ട നടക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. തനു പ്ലീസ്, ഇനി ആ കാര്യം വീണ്ടും പറഞ്ഞ് എന്നെ വെറുപ്പിക്കല്ലേ. ഒരിക്കലും ഉപേക്ഷിച്ചതാ, ഇനി അതിൻ്റെ പുറകെ പോകാൻ എനിക്ക് വയ്യ. ഓ, നമ്മുടെ ബാക്കി ടീംസിൻ്റെ കാര്യം പറയാൻ മറന്നു. ആദ്യം നമുക്ക് ബ്രേക്കപ്പ് ആയതിൽ നിന്ന് തുടങ്ങാം. അന്ന് ഹർഷം കൈമുറിച്ചതിന് ശേഷമാണ് അവൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞത്. അവൻ ഇൻ്റർനാഷണൽ ടീമിലേക്ക് സെലക്ട് ആവത്തതിനെ തുടർന്ന് വിഷ്ണുസാറും മണിസാറും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അവിടുത്തെ മാനേജറുമായി സംസാരിച്ചു. പക്ഷേ അയാൾക്കന്ന് സ്കോർ ഷീറ്റ് മാറ്റിക്കാരെ അറിഞ്ഞിരുന്നില്ല. അതിനുശേഷം ആ അസിസ്റ്റന്റ് മാനേജറെ നന്നായിട്ടൊന്ന് കുടഞ്ഞപ്പോഴാണ് സത്യമെല്ലാം പുറത്തു വന്നത്. അതോടെ അയാളുടെ ജോലി പോയി. ഹർഷന്റെ കാര്യം പരിഗണിക്കാമെന്ന് നോക്കുമ്പോഴേക്കും ടീമിലേക്ക് സെലക്ട് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിരുന്നു. അതോടെ അവൻ വീണ്ടും ഡിപ്രഷനിലേക്ക് പോയി. അവസാനം നീണ്ട കൗൺസിലിങ്ങിനും മോട്ടിവേഷന് ശേഷം അവൻ പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ അവൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ട് ആയി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമായിരുന്നു അന്ന്. ടീമിലേക്ക് സെലക്ട് ആയ ശേഷം ആദ്യത്തെ 2 വർഷമൊക്കെ അവൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരുന്നു ടീമിലേക്ക് കയറിയത്. പിന്നീട് ലീഡ് റോളിലേക്ക് കയറി. അങ്ങനെ ഓരോ കളിയിലും അവൻ തൻ്റെ മികവ് തെളിയിച്ച് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയറായി മാറി. അവൻ അത്രയൊക്കെ ഉയരങ്ങളിൽ എത്തിയെങ്കിൽ പോലും വന്ന വഴി ഒരിക്കലും മറന്നില്ല. അവൻ്റെ ഫ്രണ്ട്സായാലും കോച്ചായാലും വീട്ടുകാരായാലും ഇതിനിടയിൽ അവൻ തേജുവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. ഇന്ദ്രനോട് അന്വേഷിച്ചപ്പോൾ അവൾ പഴയ നമ്പർ മാറ്റിയെന്നും പുതിയ നമ്പർ ആർക്കും കൊടുക്കാൻ തയ്യാറല്ലെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. കോളേജ് കഴിഞ്ഞ് നമ്മുടെ പിള്ളേർക്ക് മുഴുവൻ ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൂടെ ഇന്ത്യൻ ഫാർമസി കമ്പനിയിൽ ജോലി കിട്ടി. തേജ് ഇപ്പോൾ നാഷണൽ ബാസ്കറ്റ്ബോൾ ടീമിലെ ഒരംഗം കൂടിയാണ്. ഈ ജോലിക്കിടയിലും ഒരു മരുന്നെങ്കിലും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പിള്ളേർ.
എന്നാൽ അതൊക്കെ എട്ട് നിലയിൽ പൊട്ടിയെന്നല്ലാതെ ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ സമയത്താണ് വീട്ടുകാരെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കോളേജ് കഴിഞ്ഞ് ആദ്യത്തെ രണ്ടു വർഷമൊക്കെ നമ്മുടെ പിള്ളേരെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചു. അങ്ങനെ അവർ പറഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞതും അവരുടെ വീട്ടുകാർക്ക് ഇവർക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്നൊരു ദിവസം ഡേവിഡും വീട്ടുകാരും പൂജയുടെ വീട്ടിലേക്ക് വന്നത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.